ഏരിയാം ഞാനും ഈ ബലിയിൽ നിൻ തിരു സവിതേ. ഈശോ മിശിഹായിലെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന ദിവസം പന്തക്കോസ്ത തിരുനാളാണ്. ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം, സ്വർഗാരോഹണത്തിന് ശേഷം, മുറികളിൽ അടയ്ക്കപ്പെട്ടിരുന്ന സ്ലീഹമ്മയുടെ മേലും പരിശുദ്ധ കന്യാ മറിയത്തിൻ്റെ മേലും പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരികയും ലോകം മുഴുവനുമുള്ള ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിൻ്റെ തുടക്കമായിട്ട്, സഭയുടെ രൂപീകരണത്തിൻ്റെ എല്ലാം തുടക്കമായിട്ട് മാറിയ സംഭവത്തിൻ്റെ അനുസ്മരണമാണ്. രോഗത്തിൻ്റെ ഭീതി മൂലം, ബുദ്ധിമുട്ടുകൾ മൂലം മുറികളിൽ അടയ്ക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. ദൈവതിരുസന്നിധി പ്രത്യേകമായി പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് മരണത്തിൻ്റെ പേടിയിൽ നിന്നും രോഗത്തിൻ്റെ പേടിയിൽ നിന്നുമെല്ലാം കർത്താവ് നമ്മെ കാത്തു പരിപാലിച്ച് സ്വതന്ത്രമായിട്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനായിട്ടും ഒന്നിച്ച് ആയിരിക്കുവാനായിട്ടും സാധിക്കുന്ന സമൂഹങ്ങളായിട്ട് കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് ദൈവതിരുസന്നിധി നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെയും, നമ്മുടെ ഇടവക സമൂഹത്തെയും പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിപൂർവം ഈ വിശുദ്ധവരി നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കും. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നീട ഒരുമയുടെ അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന സ്തുതി ഗീതം, ഭൂമിയിലെന്നും മർത്തിനു ശാന്തി പ്രത്യാശയുമിന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന സ്തുതി ഗീതം, ഭൂമിയിലെന്നും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന സ്തുതി ഗീതം, ഭൂമിയിലെന്നും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും.
സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാന് സ്നേഹസമ്പന്നനുമായ ദൈവമേ, മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ അങ്ങയുടെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചതിനെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ലോകാവസാനത്തോളം മനുഷ്യരോട് ഒന്നിച്ച് വസിക്കുവാനും സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അവരെ നയിക്കുവാനും പന്തകുസ്താ ദിനത്തിന് പരിശുദ്ധാത്മാവിനെ നൽകി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ആത്മശരീരം നൈർമല്യത്തോടെ രക്ഷാരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ, സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിടും ഞാനനവരതം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളെ ലഭിക്കുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടി ചൂടി നിൽക്കുന്ന സഭയും നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാദാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്തേണു നിത്യമഹോന്നതമം മുത്താനം നീ അരുളുന്നു. അക്ഷയമവനുടേ ആത്മാവിൻ പുത്ര
പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ എൻ്റെ കർത്താവേ നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ പരിപാവനാം സർവേശ പരിപാവനാം ബലവാനേ പരിപാവനാം അമർത്യനേ നിൻ കൃപ ഞങ്ങൾക്കേകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധന സ്തുത്യർഹനം ബലവാനം അമർത്തിനുമായി കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാമുതണം പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നീക്കും സഹോദരരെ പൗലോസ് ലീഗ കൊരിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം 12:1-11 തിരുവചനങ്ങൾ ഗുരു ആശീർവദിച്ചാലും വിശിഖ സഹോദരനെ അനുഗ്രഹിക്കണമേ സഹോദരരെ ആത്മീയ ദാനങ്ങളെപ്പറ്റി നിങ്ങൾ അജ്ഞരായിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ വിജാതീയരായിരുന്നപ്പോൾ മൂകവിഗ്രഹങ്ങളുടെ അടുത്തേക്ക് പ്രതിരോധിക്കാൻ പറ്റാത്ത വിധം നയിക്കപ്പെട്ടിരുന്നു എന്നറിയാമല്ലോ അതുകൊണ്ട് നിങ്ങളെ ഇതറിയിക്കുന്നു ദൈവാത്മാവിൽ സംസാരിക്കുന്ന ആർക്കും ഈശോ ശപിക്കപ്പെട്ടവൻ എന്ന് പറയാൻ കഴിയില്ല ഈശോ കർത്താവാണെന്ന് പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും പറയുക സാധ്യമല്ല ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്നേയുള്ളൂ ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്നത് ഒരു ദൈവം തന്നെ ഓരോരുത്തർക്കും പൊതു നന്മയ്ക്ക് വേണ്ടി ആത്മാവിൻ്റെ വെളിപ്പെടുത്തൽ നൽകപ്പെട്ടിരിക്കുന്നു ഒരാൾക്ക് വിജ്ഞാനത്തിൻ്റെ വചനം ആത്മാവാൽ നൽകപ്പെട്ടിരിക്കുന്നു മറ്റൊരാൾക്ക് അതേ ആത്മാവാൽ അറിവിൻ്റെ വചനം വേറൊരാൾക്ക് അതേ ആത്മാവാൽ വിശ്വാസവും മറ്റൊരാൾക്ക് അതേ ആത്മാവാൽ രോഗശാന്തി വരങ്ങളും ഒരുവന് അത്ഭുതം പ്രവർത്തിക്കാനുള്ള കഴിവും മറ്റൊരുവന് പ്രവചനവും ഇനി ഒരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള കഴിവും വേറൊരുവന് വിവിധ ഭാഷകളും മറ്റൊരുവന് ഭാഷകളിലെ വ്യാഖ്യാനവും ഓരോരുത്തർക്കും തൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രത്യേക ദാനങ്ങൾ നൽകുന്ന അതേ ആത്മാവ് ഇവയെല്ലാം പ്രവർത്തിക്കുന്നു നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി ഹല്ലേലൂയാ പാടിടുന്നേ ഹല്ലേലൂയാ 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 പാടിടുന്നേ ഹല്ലേലൂയാ ഹല്ലേലൂയാ നല്ലൊരാശയമെൻ മനസാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു രാജാവിൻ തിരു മുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ ഏകമനോഗ്രഹ പൂരിത കവിതൻ തുലിക പോലെന്നാവിപ്പോ താതനും അതുപോൽ സുതനും
പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി പവിത്രീടട്ടെ. ഹല്ലേലൂയ പാടിയിരുന്നേൻ, ഹല്ലേലൂയ 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 പാടിയിരുന്നേൻ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ യോഹനാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ശമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്നാൽ ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കിലേക്ക് പോവുകയാണ്. എന്നിട്ട് നീ എവിടെ പോകുന്നുവെന്ന് നിങ്ങളിൽ ആരും എന്നോട് ചോദിക്കുന്നില്ല. ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ല എങ്കിൽ ആശ്വാസകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ കുറ്റപ്പെടുത്തും. അവർ എന്നെ വിശ്വസിക്കാത്തതിനെ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ട് നിങ്ങൾ ഇനിമേൽ എന്നെ കാണുകയില്ലാത്തത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ഇനിയും വേറെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്. എന്നാൽ ഇവ ഉൾക്കൊള്ളുവാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയുകയില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ പൂർണ്ണ സത്യത്തിലേക്ക് നയിക്കും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിലും ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരും 2004 ജാനുവരി മാസം 4-ാം തീയതി ഇന്ത്യൻ സമയം ഏകദേശം 8 മണിക്ക് ഭൂമിയിൽ നിന്ന് ഒരുപാട് കിലോമീറ്ററുകൾ ദൂരെയുള്ള ചൊവ്വാഗ്രഹത്തിൽ നിന്നും ഒരു മെസ്സേജ് വന്നു. നാസയിലെ സയൻറ്റിസ്റ്റ് അതിങ്ങനെ വായിച്ചെടുത്തു. ഐ ഹാവ് റീച്ച്ഡ് ഹിയർ ഇൻ ഗുഡ് കണ്ടീഷൻ ഇൻ ലവിംഗ് റിഗാർഡ്സ് സ്പിരിറ്റ്. ഒരുപാട് നാളത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം അമേരിക്കയിലെ ശാസ്ത്രജ്ഞർ ഡെവലപ്പ് ചെയ്ത ഒരു പേടകം ചൊവ്വായിലിറങ്ങി, ചൊവ്വായിൽ നിന്നും അയച്ച ഒരു സന്ദേശമാണ്. ഞാനിവിടെ എത്തിയിരിക്കുന്നു, നല്ല ആരോഗ്യവാനായിരിക്കുന്നു, നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവമായിട്ടുള്ള അഭിനന്ദനങ്ങൾ എന്ന് അറിയിച്ചുകൊണ്ട്. ഈ പേടകത്തിൽ നിന്ന് അയക്കുന്ന സന്ദേശങ്ങൾ ലഭിക്കണമെങ്കിൽ ഭൂമിയിലുള്ള ആൻറ്റിനകൾ 1 സെൻറ്റിമീറ്റർ പോലും മാറാതെ കൃത്യ ആംഗിളിൽ നിന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഹോളി സ്പിരിറ്റ് ഈ ഭൂമിയിലേക്ക് വന്നു. ഈ ഭൂമിയിൽ ജീവനുണ്ടാകുവാനായിട്ടും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമായിട്ടാണ് പരിശുദ്ധാത്മാവ് എത്തിയത്. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ആ നിറവിൽ ജീവിക്കണമെങ്കിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ആംഗിളിൽ 1 സെൻറ്റിമീറ്റർ പോലും വ്യത്യാസമുണ്ടാകാതെ പൂർണ്ണമായും ആ ബന്ധത്തിൽ നിലനിൽക്കുവാനായിട്ട് സാധിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ. ദൈവവുമായി വിച്ഛേദിക്കപ്പെട്ട ബന്ധങ്ങൾ കൂട്ടിയെടുക്കുന്നതിനും മനുഷ്യരുമായിട്ട് ആ കൂട്ടായ്മയും സ്നേഹത്തിൽ നിലനിർത്തുന്നതിനും വേണ്ടി കുരിശു മരണത്തിലൂടെ ലോകത്തെ വീണ്ടെടുത്ത ക്രിസ്തുനാഥൻ ആ വീണ്ടെടുപ്പിൽ ഈ ലോകത്തിൽ ഇന്ന് നിലനിർത്തുകയും വളർത്തുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ്. ഒരു സുപ്രഭാതത്തിൽ ഈ ഭൂമി പൊട്ടി മുളച്ചതല്ല പരിശുദ്ധാത്മാവ്. ഒരുപാട് നാളത്തെ ഒരുക്കത്തിനും പരിശ്രമങ്ങൾക്കും ശേഷം സർവശക്തനായ ദൈവം ഈ ജനതയെല്ലാം ഒരുക്കി തൻ്റെ പുത്രനെ അയച്ച് അവരെ വീണ്ടെടുത്ത്
അവരെ ആ വീണ്ടെടുപ്പിൽ ആ കൃപയിൽ നിലനിർത്തുന്നതിന് വേണ്ടി ആത്മാവിനെ ലോകത്തിലേക്ക് അയച്ചതിൻ്റെ ഓർമ്മയാണ്, അനുസ്മരണമാണ് ഇന്നേ ദിവസം നമ്മൾ ആചരിക്കുക. പരിശുദ്ധാത്മാവിൽ കാണുന്ന ഫലങ്ങളുണ്ടല്ലോ, സ്നേഹവും ആനന്ദവും സമാധാനവും ആത്മസംയമനവും അടക്കവും എല്ലാം എന്ന് പറയുന്ന ഈ ഗുണങ്ങൾ ക്രിസ്തുവിൽ കണ്ട ആ ഗുണങ്ങളാണ്. ആ ഗുണങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന മനുഷ്യർ ഒരുമീരെ സ്നേഹത്തിലും ജീവിക്കും, ദൈവവുമായിട്ടുള്ള വിശ്വാസത്തിലും ഐക്യത്തിലും നിലനിൽക്കും. ഇതിനു വേണ്ടിയാണ് ദൈവം ലോകം സൃഷ്ടിച്ചത്, ഇതിന് കൃപയിൽ വളർത്തിയത്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, ദൈവം പറയുകയാണ്, നിങ്ങൾ ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ജനതയായിരിക്കും, നിങ്ങൾ എനിക്ക് വിശുദ്ധ ജനവും പുരോഹിത ഗണവുമായിരിക്കുമെന്ന് ദൈവം അവർക്ക് വാഗ്ദാനം തരികയാണ്. ദൈവം പറയുന്ന വാക്കുകൾ കേൾക്കണം, അവിടുത്തെ കൽപ്പനകൾ പാലിക്കണം. ദൈവം പറയുന്ന വാക്കുകൾ കേൾക്കുവാനും കൽപ്പനകൾ പാലിക്കുവാനും നമ്മളെ സഹായിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ് നമ്മെ സഹായിക്കുന്നത്. ആത്മാവിൻ്റെ നിറവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, എല്ലാ ഐശ്വര്യങ്ങളും നൽകി, സ്നേഹത്ത് ജീവിച്ചു, അവരൊരു ഭാഷ സംസാരിച്ചു. ഒരു ഭാഷ സംസാരിച്ച് അവർ ജീവിച്ചപ്പോൾ അവർക്ക് തോന്നി ഞങ്ങൾക്ക് ദൈവത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയണമെന്ന്. ദൈവത്തോളം എത്തുന്ന ഒരു ഗോപുരം അവർ പണിത്, ആകാശം വിട്ട ഗോപുരം പണിതപ്പോൾ ദൈവം പറഞ്ഞു, ഇവർ അശുദ്ധരായ ഒരു ജനമോ അനീതിപ്രവർ ജനവുമായി തീരുവാൻ പോവുകയാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അവരുടെ ഭാഷകൾ ചിതറിക്കും, ഒരുത്തൻ പറയുന്നത് വേറൊരുത്തൻ മനസ്സാകാത്ത രീതിയിലേക്ക് അവനെ ഞാൻ ചിതറിക്കാൻ പോവുകയാണ്. ആ ചിതറപ്പിന് ശേഷം ഇവരെ ഒരുമിച്ച് കൂട്ടുവാനായാലും പരിസരം പ്രവാചകന്മാരിലൂടെയും പൂർവ്വപിതാക്കന്മാരിലൂടെ ഒക്കെ നടക്കുന്നുണ്ട്. അതിനൊരു പൂർണ്ണത ക്രിസ്തുവിലൂടെ സാധ്യമായി. ആ ഒരു ഹോളിൽ ഒരുമിച്ച് കൂടി പരിശുദ്ധ കന്യാ മറിയോ ശിഷ്യന്മാരും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ പത്രോസ് വെളിയിലേക്ക് കടന്ന് എന്ന് ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ ഭാഷകൾ സംസാരിച്ച് ദൈവത്തെ അന്വേഷിച്ച് വന്നവർ ആ ദൈവത്തെ അറിഞ്ഞ് പത്രോസ് പറഞ്ഞ ആ ഭാഷ വ്യത്യസ്തമായ ഭാഷയാണേലും അത് അറിഞ്ഞുകൊണ്ട് ആ ദൈവത്തെ അറിഞ്ഞ് സ്നേഹത്തിൽ നിൽക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അതാ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. വിവിധങ്ങളായ ഭാഷകൾ സംസാരിക്കുന്നവർ, വിവിധങ്ങളായ രീതി ജീവിക്കുന്നവർ ഒരുമയിൽ ദൈവവുമായിട്ട് ബന്ധം നിലനിർത്തുന്നു, മനുഷ്യരുമായിട്ടുള്ള ആ സ്നേഹബന്ധത്തിൽ നിലനിൽക്കുവാനായിട്ട് സാധിക്കുന്നു. ആ കൃപ നമുക്ക് വേണ്ടുവോളം സ്വീകരിക്കാം, അതിനായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അനുഗ്രഹ സമർത്ഥമായിട്ട് നമുക്ക് വേണം. പട്ടം പറത്തുന്ന ഒരു കുട്ടി മനസ്സിൽ വിചാരിക്കുന്നത് തൻ്റെ കൈകളിലിരിക്കുന്ന ആ ചരടാണ് ഈ പട്ടത്തെ നിയന്ത്രിക്കുന്നതെന്നാണ് ചിന്തിക്കുക. കുറച്ചുകൂടെയൊക്കെ പ്രായം കൂടുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ കൈകളിലിരിക്കുന്ന ചരടല്ല നിയന്ത്രിക്കുന്നത്, കാറ്റ് വീശുന്നത് കൊണ്ടാണ് പറ്റം പറക്കുന്നതെന്ന്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കും ഒരു അഹങ്കാരമുണ്ട്, എൻ്റെ കഴിവുകളും എനിക്ക് കിട്ടിയ പ്രതാപവും എൻ്റെ പാരമ്പര്യവുമൊക്കെയാണ് എൻ്റെ ജീവിതത്തെ വളർത്തുന്ന ഐശ്വര്യപൂർണ്ണമാക്കുന്നതെന്ന്. കുറച്ചുകൂടെയൊക്കെ പ്രായമാകുമ്പോൾ വിവേകമുണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാകണമല്ല, പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കുക, നല്ല ആരോഗ്യം നൽകുന്നത്, സ്നേഹം നൽകുന്നത്, സന്തോഷം നൽകുന്നത്, സൗഭാഗ്യം നൽകുന്നത്. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ദൈവത്തോട്. ആത്മാവിൻ്റെ നിറവുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ, ഐശ്വര്യമുണ്ടാകട്ടെ. ആ ഐശ്വര്യത്തിലും സമാധാനത്തിലും ആത്മാവിൻ്റെ ഫലങ്ങൾ നിറഞ്ഞ വ്യക്തികളായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭാധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലിത്തയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാനെയും പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നരുൾ ചെയ്ത മിശിഹായെ, സുവിശേഷ ഭാഗ്യങ്ങൾക്കൊത്ത വിധം ജീവിച്ചുകൊണ്ട്
അങ്ങയുടെ സത്യത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ പിതാവായ മാർത്തോമാസ്ലിയായുടെ മാതൃക അനുസരിച്ച് അങ്ങയോടുകൂടെ മരിക്കുവാൻ സന്നദ്ധരായ അനേകം മിഷണറിമാരെ ഭാരതത്തിന് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവിതത്തിലെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രചോദിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനേകരുടെ മാനസാന്തരത്തിനു വേണ്ടി അങ്ങയുടെ ബലിയോട് ചേർത്തു ഞങ്ങളുടെ ജീവിത ബലി അർപ്പിക്കുവാൻ ക്ലേശമനുഭവിക്കുന്നവർ ശക്തരാകേണ്ടതിന് അങ്ങയുടെ അരൂപിയെ അവർക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷ ചൈതന്യം കൊണ്ട് സ്നേഹമാരെ നിറച്ച കർത്താവായ ദൈവമേ, ഈ ദിവ്യ ആത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിനും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിനും ഐക്യത്തിനും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമായ വിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നീക്കും. ദൃഢമായി ശരണപ്പെട്ടു മിശിഹ കർത്താവിൻ സന്നിധി മാനവ നിരയോടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെ നീതിമാനായ മറിയോസേ പിതാവിൻ്റെ സ്മരണ വിശുദ്ധാവിൻ്റെ പീഠത്തിങ്കിലുണ്ടാകട്ടെ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം മരിച്ച നീതിമാന്മാരുടെയും മകളും ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർ തോമസ് ലീഹായുടെ ഓർമ്മ വിശുദ്ധ പരിപീഠത്തിങ്കിലുണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. ചെറിയവരും വലിയവരും നിന്റെ സ്തുതിയർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികളും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിന്റെ കുടുംബേകസത്യവും ആകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി
പരിശുദ്ധാത്മാവിനാൽ കന്യകാ മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തുടയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലായികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനേകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആരംഭിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, കുർബാൻ എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാൻ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന ശ്രീരക്തങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാദൃഗത്തായി യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ക്രൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർ ദൈവമേ നിത്യ
നിത്യം ആരാധ്യം രാജാവേ നിൻ സന്നിധി അഖില ചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പു ന്യായവുമാണത് യുക്തവുമാം ന്യായവുമാണത് യുക്തവുമാം ന്യായവുമാണത് യുക്തവുമാം ന്യായവുമാണത് യുക്തവുമാം സമാധാനം നമ്മോടുകൂടെ അഗ്നിമേമരും അരുവികളുമായി സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ കൃപയമാട് ശ്രാപ്പയമാടും ചേർന്ന് നാഥനായ അങ്ങേയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടും സ്തുതിഗീതങ്ങൾ പാടുന്നു ദൈവം നിത്യ മഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയോസാന ദാവീദിൻ സുഖനോസാന കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനം അങ്ങയുടെ സദർശനം അങ്ങയിൽ നിന്നുമുള്ള പ്രകാശവും അങ്ങയുടെ സത്യര പ്രതിഷ്ഠായവുമായ വചനമാകുന്ന ദൈവത്തെയും ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസിൻ്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായും നിയമത്തിന് അധീനരായി ഇവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാകുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായി ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ ഈ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. അപ്രകാരം തന്നെ കാസയമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന
പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ലീവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചോ ഞങ്ങളെ സമ്മതിരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചും ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായും ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുന്നു. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായും റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായും മാർ ജോർജ് ശ്രേഷ്ഠ മിത്രാപുരിത്തായ്ക്ക് വേണ്ടിയും രൂപാധ്യക്ഷനും പിതാവുമായും മാർ തോമസ് മിത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ധകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധി പ്രതിജനകമായി വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായി എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായി എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിന് പേർ പിരിഞ്ഞു പോയെല്ലാം മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രതി ആശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിദ്ധന ശ്രീരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മ ആചരണത്തെ ദൈവമാതാവ് കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധി സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണം അങ്ങയുടെ അവർണനീയ സമർത്ഥവുമായി കൃപയിൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങനെ ശാന്തി സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രം യഥാർത്ഥ പിതാവായി ദൈവമെന്നും അങ്ങനെ പ്രിയപുത്രനായ ഈശോ മിശിഹായങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. കർത്താവേളീവരും ബലഹീനരങ്ങളേശുദ്രമായി ദാസരും അങ്ങ് നൽകിയ മാതൃകപരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയെ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ഒരു നിമിഷം ദൈവ തിരുസന്നിധിയെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താൽ വിശുദ്ധ കുർബാന പൗത്രീകരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്ന നിമിഷങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ഹൃദയങ്ങളിലും നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലുമെല്ലാം നിറയുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലും അനുഗ്രഹത്താലും നയിക്കപ്പെടുന്ന വ്യക്തികളാകുവാനായിട്ടും ദൈവതിരുസന്നിധി പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവിധ അപകടങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് ആത്മാവ് നമ്മളെ സംരക്ഷിക്കട്ടെ, മുന്നോട്ട് നയിക്കട്ടെ. അതിനായിട്ട് ദൈവതിരുസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ ഉയർത്തിക്കൊണ്ട് ആത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും ഭൗതീകരിക്കുകയും ചെയ്യട്ടെ.
ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപിടിത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിലെ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയ വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം നിന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ യോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്ഥം അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതി അർഹവും പരിശുദ്ധവും ജീവദായകം ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പ സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിദാ പാപമോചനോ രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ഗണീസോത്തൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമുടനെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവി നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ നിന്റെ സമാധാന ഹൃദയങ്ങളെ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങളെ കൊണ്ട് ഞങ്ങൾ സ്തോത്രമാലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥിക്കുന്നെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നെ നിലവിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ശക്തനായ സർവേശ്വര നലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നത്. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ട അരുവിയിൽ നിന്ന് അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യശക്തിയും പ്രാഭിതിയും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലവിടത്തേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ശമശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താ നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ആരോപിക്കെടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം. സ്നേഹനിധിയായ ഈശോയെ, പരിശുദ്ധ കുർബാനയിൽ സത്യവുമായും സജീവവുമായും അങ്ങ് സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാറ്റിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങയെ കൗദാശികമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകയാൽ ഈശോയെ, ആത്മീയമായി അങ്ങ് എൻ്റെ ഹൃദയത്തിൽ വന്നു വസിക്കണമേ. അങ്ങ് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നു എന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. അറിയിപ്പുകൾ. കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് തുടരുന്നതിനാൽ ഇപ്പോഴുള്ള രീതിയിൽ തന്നെ നമുക്ക് വിശുദ്ധ കുർബാന തുടരുന്നതായിരിക്കും. രാവിലെ 7 മണിക്ക് പള്ളിയിൽ വിശുദ്ധ കുർബാന, അതിന് കുർബാനയ്ക്ക് സഹായിക്കുന്നവരും അതോടൊപ്പം തന്നെ ആ ദിവസത്തെ കുർബാന നിയോഗങ്ങൾ ഏൽപ്പിക്കുന്നവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഈവനിങ്ങിൽ 7 PM അത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിച്ചിട്ട് കൊള്ളുകയാണ്. നമ്മുടെ ഇടവക സമൂഹത്തിൽ ഈ ദിവസങ്ങളിൽ കോവിഡുമായി റെസ്ട്രിക്ഷൻ ഉള്ളപ്പോൾ അവിടെ നിന്നും ആരെങ്കിലും ഒക്കെ മരിക്കുന്നുവെങ്കിൽ അവരുടെ ശവസംസ്കാര ശുശ്രൂഷകളിൽ നമുക്ക് പങ്കെടുക്കുവാനായിട്ട് സാധിക്കാതെ വരുന്നുണ്ട്. തുടർന്നുള്ള പ്രാർത്ഥനകളിലൊക്കെ നമുക്ക് സംബന്ധിക്കാതെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടവക സമൂഹത്തിന് ഈ പ്രത്യേക സാഹചര്യ വേദന അനുഭവിക്കുന്ന ആ കുടുംബത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ടും ഒരുമിച്ചായിരിക്കുവാനുമൊക്കെ ആയിട്ട് ഓൺലൈനായിട്ട് ഒരു പ്രാർത്ഥന കൂട്ടായ്മ നമ്മൾ നടത്തുന്നു, നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മരണത്തിൻ്റെ അനുസ്മരണ ദിനങ്ങളിൽ അത് പിതൃവേദിയുടെ നേതൃത്വത്തിൽ അറേഞ്ച് ചെയ്യുന്നതാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ആ കുടുംബത്തോടൊപ്പം, ആ കുടുംബാംഗങ്ങളുടെ സൗകര്യം അനുസരിച്ച് അറേഞ്ച് ചെയ്യുന്ന കുടുംബത്തോടൊപ്പം നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സാധിക്കുന്ന എല്ലാവരും ആ പ്രെയർ സെക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനായിട്ടും ആ കുടുംബത്തോടൊപ്പം വേദനയിൽ പങ്കെടുക്കുവാനായിട്ട് അവർക്ക് വേണ്ടി പ്രതിമരിച്ച ആത്മാക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ടും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊള്ളുകയാണ്. നമ്മുടെ ഇടവക സമൂഹത്തിന് ഹെൽത്ത് വർക്കേഴ്സായിട്ട് സേവനം ചെയ്യുന്ന എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുവാനായിട്ടും നമ്മുടെ ഡോംബുവേലിയിലും സമീപ പ്രദേശങ്ങളിലൊക്കെ ഹോസ്പിറ്റലുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരുടെ സഹായങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കോവിഡിൻ്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ
നമ്മുടെ ഇടവക സമൂഹത്തിൽ അവർ ചെയ്യുന്ന സേവനങ്ങളെ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുവാനായിട്ടും അതുപോലെ തന്നെ സാധിക്കുന്ന രീതിയിൽ അവരുടെയൊക്കെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനുമായിട്ട് ഐ സി സി ഗുഡ് സമരിറ്റൻ എന്ന പേരിൽ നമ്മൾ എല്ലാ ഹെൽത്ത് വർക്കർ നേഴ്സുമാർ ഡോക്ടർമാർ മറ്റ് ആരോഗ്യ പ്രവർത്തകരെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതിനോടകം ഉണ്ടാക്കിയിട്ടുണ്ട്. കോവിഡുമായിട്ട് ബന്ധപ്പെട്ടും മറ്റ് രോഗങ്ങളാലും ബുദ്ധിമുട്ടുമ്പോഴും ഹോസ്പിറ്റൽ അഡ്മിഷൻസും മറ്റ് സേവനങ്ങളും ഫലപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനായിട്ടും ഇവരുടെ ഈ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി കൂടെയാണ് അതിൻ്റെ നമ്മുടെ ഗ്രൂപ്പ് ആരംഭിച്ചിരിക്കുന്നത്. അതിലേക്ക് ഹെൽത്ത് വർക്കേഴ്സ് ആൻഡ് നേഴ്സുമാരോ മറ്റ് ആരോഗ്യ പ്രവർത്തക ഫീൽഡുകളിലോ വർക്ക് ചെയ്യുന്നവർ ജോയിൻ ചെയ്യുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. മിസ്റ്റർ സോണി ജോസഫിനെയോ മിസ്റ്റർ ടി ഡി ജോൺസനെയോ അതിനായിട്ട് പ്രത്യേകമായിട്ട് സമീപിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പിന്നീട് നൽകുന്നതായിരിക്കും. യൂത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഈവനിങ് 5 മണിക്ക് ഓൺലൈനായിട്ട് ഒരു പ്രാർത്ഥന കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു. മേ റിക്വസ്റ്റ് ഓൾ ദ യൂത്ത് മെമ്പേഴ്സ് ടു പാർട്ടിസിപ്പേറ്റ്. ഓൾമോസ്റ്റ് 300 പീപ്പിൾ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് ഓൺലൈൻ പ്രയർ. ഇസ് എസ്പെഷ്യലി ഫോർ ദോസ് ആർ സഫറിങ് ദോസ് ആർ അഫക്റ്റഡ് വിത്ത് COVID-19. യു ഷുൾ കം ടുഗെദർ ആൻഡ് പ്രേ സോ ദാറ്റ് ഗോഡ് മേ ഗീവ് റിലീഫ് ടു അവർ കമ്മ്യൂണിറ്റി to our nation, to the entire world. So I request all the youth members to participate in this prayer section. And also for the youth, we will be conducting zonal meetings of all the youth members in the coming days. Youth representatives, President Ades will be coordinating it. May I request all the youth members to participate in your respective zonal meeting that will be arranged ഷോർട്ട്ലി. വിവാഹ പരസ്യം. ഈ ഇടവക കാണംകുടം ജോയ് ഊർസല മകൻ ജെറിന്, ഐരോളി സെൻറ്റ് ജോസഫ് ചർച്ച് പുത്തംപുരയ്ക്ക് സാം വത്സ മകൾ നിസ്സിയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. ഈ ഇടവക മൂലയിൽ പൗലോസ് റോസ്ലി മകൻ സിജോ പൗലോസും, തൃശ്ശൂർ രൂപത പരവത്താനി ബിമലമാത ചർച്ച് ഇടവക ആലപ്പാടൻ ഷാജു വിക്ടോറിയ മകൾ ഷെറിൻ ഷാജുവും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. പന്തകുസ്ത തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു. നല്ല ഒരു ഞായറാഴ്ചയും ആശംസിക്കുന്നു. നമുക്ക് തുടർന്ന് വിശുദ്ധ വേദിയിൽ പങ്കെടുക്കാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേയ്ക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായി ഞങ്ങൾ അങ്ങയുടെ ദിവ്യദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിലെ ബലിവഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങയുടെ അനന്തമായി സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങളെ കടപ്പെട്ടവരാകുന്നു. പിതാമുതണം പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ ആശ്രയിക്കണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായി മിശിഹായി നിന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് നീ ഞങ്ങളെ അർഹരാക്കി. വിചാരത്തിനും വചനത്തിനും പ്രവൃത്തിയിലും വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗനീതി മഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്ത ദാനത്തിന് നിനക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥായ നീയേക്കും. ആമേൻ. കർത്താവാമിശിഹാവഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവൊടു നമ്മിൽ വർഷിച്ചു സ്വർലോകത്തിൻ മഹിമയ്ക്കാ ദൈവം നമ്മെ വിളിച്ചല്ലോ.
ക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. അരുളിയ പോലെ നീ ബലിയൽ പങ്കാളികളാമകിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയനുഗ്രഹമരുളട്ടെ ദൈവം കരുണയോടെ നിന്നും. ആമേൻ. ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴും രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിരചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന് പരിപീഡമേ സ്വസ്തി. പരിശുദ്ധ ദൈവമാതാവിന് വണക്കുമാസം 23-ാം ദിവസം ജപം. ദൈവജനനി അങ്ങ് ഞങ്ങളുടെ ആധ്യാത്മിക മാതാവാണെന്ന് ഞങ്ങൾക്കറിയാം. അവിടുന്ന് ദൈവമാതാവ് എന്നുള്ള നിലയിൽ സർവസൃഷ്ടികളുടെയും നാഥയും മാതാവുമാണ്. എന്നാൽ അതിലുപരി അങ്ങ് ഞങ്ങളുടെ അമ്മയാണ്. അങ്ങ് വഴിയാണ് ഞങ്ങൾ ആധ്യാത്മിക ജീവൻ പ്രാപിക്കുന്നത്. കാൽവരിഗിരിയിൽ അങ്ങ് ദിവ്യകുമാരൻ്റെ മരണശൈലിയായി കുരിശിന് സമീപം അങ്ങ് കഥന കടലിൽ നിമഗ്നയായിക്കൊണ്ട് ഞങ്ങൾക്ക് ആധ്യാത്മിക ജീവൻ പ്രാപിച്ചു തന്നു. കൂടാതെ അനുദിനം ഞങ്ങൾ ദൈവിക ജീവൻ പ്രാപിക്കുവാനും അങ്ങേ ദിവ്യകുമാരനോട് സാരൂപ്യം പ്രാപിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നു. ദിവ്യമാതാവേ, ഞങ്ങളങ്ങേ മക്കൾ എന്നുള്ള അഭിമാനത്തോടുകൂടി അനുദിന ജീവിതം നയിച്ച് അങ്ങേ ദിവ്യകുമാരനെ അനുകരിക്കുവാൻ വേണ്ട അനുഗ്രഹം നൽകണമേ. ആമേൻ. സുഹൃത ജപം. കൃപയുടെ നിർഗുണമായ മാതാവേ, ഞങ്ങളിൽ കാരുണ്യം നിറയ്ക്കണമേ. കൃപയുടെ നിറഗുണമായ മാതാവേ, ഞങ്ങളിൽ കാരുണ്യം നിറയ്ക്കണമേ. കൃപയുടെ നിറഗുണമായ മാതാവേ, ഞങ്ങളിൽ കാരുണ്യം നിറയ്ക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയുണ്ടായിരിക്കട്ടെ.